എവർക്കും എം അക്കാദമിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യയിലെ പ്രശസ്തരുടെ സമാധി സ്ഥലങ്ങളെക്കുറിച്ചാണ് ഇന്ത്യയിലെ പ്രശസ്തരായ ആളുകളുടെ സമാധി സ്ഥലങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു കാര്യം ശ്രദ്ധിച്ചോളൂ പി എസ് സി ഒരുപാട് വട്ടം മാറി മാറി ചോദിച്ചിട്ടുള്ള പോർഷൻസ് ആണിത് അതുകൊണ്ട് എല്ലാവരും നന്നായി ശ്രദ്ധിച്ചോളൂ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഗാന്ധിജിയുടെ സമാധി സ്ഥലം അറിയപ്പെടുന്നത് രാജ്ഘട്ട് എന്നാണ് നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ സമാധി സ്ഥലം അറിയപ്പെടുന്നത് രാജ്ഘട്ട് എന്നാണ് മൊറാർജി ദേശായിയുടെ സ്ഥലം അറിയപ്പെടുന്നത് അബയ്ഘട്ട് എന്നാണ് മൊറാർജി ദേശായിയുടെ സ്ഥലം അറിയപ്പെടുന്നത് അബയ് ഘട്ട് എന്നാണ് ഗുൽസാരിലാൽ നന്ദയുടെ സമാധി സ്ഥലം അറിയപ്പെടുന്നത് നാരായൺ ഘട്ട് എന്നാണ് ഗുൽസാരിലാൽ നന്ദയുടെ സമാധി സ്ഥലം അറിയപ്പെടുന്നത് നാരായൺ ഘട്ട് എന്നാണ് ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ സമാധി സ്ഥലം അറിയപ്പെടുന്നത് വിജയ് ഘട്ട് എന്നാണ് ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ സമാധി സ്ഥലം അറിയപ്പെടുന്നത് വിജയ് ഘട്ട് എന്നാണ് ചരൺ സിംഗിന്റെ സമാധി സ്ഥലം അറിയപ്പെടുന്നത് കിസാൻ ഗട്ട് എന്നാണ് ചരൺ സിംഗിന്റെ സമാധി സ്ഥലം അറിയപ്പെടുന്നത് കിസാൻ ഗട്ട് എന്നാണ് സമാധി സ്ഥലം അറിയപ്പെടുന്നത് നിഗം ബോധ്ഘട്ട് എന്നാണ് സമാധി സ്ഥലം അറിയപ്പെടുന്നത് നിഗം ബോധ്ഘട്ട് എന്നാണ് അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്നുകൂടെ നോക്കാം ഗാന്ധിജിയുടെ സമാധി സ്ഥലം രാജ്ഗട്ട് ആണ് മൊറാർജി ദേശായിയുടെ സമാധി സ്ഥലം അബൈഗട്ട് ഗുൽ സാരിലാൽ നന്ദയുടെ സ്ഥലം നാരായൺ ഘട്ട് ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ സമാധിസ്ഥലം വിജയ് ഘട്ട് ചരൺ സിംഗിന്റെ സമാധി സ്ഥലം കിസാൻ ഘട്ട് സമാധി സ്ഥലം നിഗം ബോധ്ഘട്ട് അടുത്തതായി ഇന്ദിരാഗാന്ധിയുടെ സ്ഥലം അറിയപ്പെടുന്നത് ശക്തി സ്ഥൽ എന്നാണ് ഇന്ദിരാഗാന്ധിയുടെ സ്ഥലം അറിയപ്പെടുന്നത് ശക്തി സ്ഥൽ എന്നാണ് സെയിൽ സിംഗിന്റെ ഗ്യാനി സെൽ സിംഗിൻ്റെ സമാധിസ്ഥലം ഏകതാ സ്ഥൽ എന്നും ജഗ്ജീവൻ റാമിൻ്റെ സമാധിസ്ഥലം സമതാസ്ഥൽ എന്നും അറിയപ്പെടുന്നു ഗ്യാനി സെൽസിങ്ങിൻ്റെ സമാധിസ്ഥലം ഏകതാ സ്ഥല്ലും ജഗ്ജീവൻ റാമിൻ്റെ സമാധിസ്ഥലം സമതാസ്ഥല്ലും ആണ് രാജീവ് ഗാന്ധിയുടെ സമാധിസ്ഥലം വീർഭൂമിയാണ് രാജീവ് ഗാന്ധിയുടെ സമാധിസ്ഥലം വീർഭൂമി ആണ് ബി ആർ അംബേദ്കറുടെ സമാധിസ്ഥലം ചൈത്രഭൂമി ആണ് ബി ആർ അംബേദ്കറുടെ സമാധിസ്ഥലം ചൈത്രഭൂമി ആണ് അബ്ദുൽ കലാമിൻ്റെ സമാധിസ്ഥലം രാമേശ്വരത്തെ പേക്കറുമ്പ് ആണ് അബ്ദുൾ കലാമിൻ്റെ സമാധിസ്ഥലം രാമേശ്വരത്തെ പേക്കറുമ്പ് ആണ് നെഹ്റുവിൻ്റെ സമാധിസ്ഥലം ശാന്തിവനം ആണ് നെഹ്റുവിൻ്റെ സമാധിസ്ഥലം ശാന്തിവനം ആണ് അപ്പോൾ നമുക്ക് ഈ പറഞ്ഞാലും നമുക്കൊന്നുകൂടെ നോക്കാം ഇന്ദിരാഗാന്ധിയുടെ സമാധിസ്ഥലം ശക്തിസ്ഥലും സെയിൽ സിംഗിൻ്റെ സമാധിസ്ഥലം ഏകതാ സ്ഥലുമാണ് അതുപോലെ തന്നെ ജഗ്ജീവൻ റാമിൻ്റെ സമാധിസ്ഥലം സമതാസ്ഥൽ ആണ് രാജീവ് ഗാന്ധിയുടെ സമാധി സ്ഥലം വീർഭൂമിയും ബി ആർ അംബേദ്കറുടെ സ്ഥലം ചൈത്രഭൂമിയാണ് ചൈത്രഭൂമിയും ആണ് അബ്ദുൾ കലാമിൻ്റെ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ സ്ഥലം രാമേശ്വരത്തെ പേക്കറുമ്പ് ആണ് നെഹ്റുവിൻ്റെ ജവഹർലാൽ നെഹ്റുവിൻ്റെ സമാധി സ്ഥലം ശാന്തിവനം ആണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു